നമസ്കാരം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മ്യൂണിക്കിലെ ഓർനിഗോം സ്റ്റേഡിയത്തിന് മുന്നിലാണ്. നാളെ ഇവിടെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജർമ്മനിയിലെ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്നത്. വെറും 24 മണിക്കൂറുകൾക്ക് താഴെ മാത്രമാണ് ഇനി ഈ ഇവന്റിന് അവശേഷിക്കുന്നത്. അതിൻ്റെ അവസാനവട്ട ഒരുക്കങ്ങളിലാണ് ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഓഫ് ബി ജെ പി ജർമ്മനിയുടെ പ്രവർത്തകരുമുള്ളത്. ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസിൻ്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. തുടർച്ചയായി 4 വർഷമാണ് ഇന്ത്യ G7 ഉച്ചകോടിയിലേക്ക് പ്രത്യേക ക്ഷണിതാവായി എത്തുന്നത്. ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ G7 രാഷ്ട്രങ്ങൾക്ക് വിരുദ്ധമായി നിലപാട് കൈക്കൊണ്ട ഇന്ത്യയെ G7 ഉച്ചകോടിയിൽ പങ്കെടുപ്പിക്കുന്നതിനെതിരെ വളരെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഉണ്ടായിരുന്നതെങ്കിലും ഇന്ന് ലോകം നേരിടുന്ന പല വെല്ലുവിളികളും നേരിടാനായി ഇന്ത്യയുടെ സഹായം കൂടിയേ തീരൂ എന്ന് പല G7 രാജ്യങ്ങളും അഭിപ്രായപ്പെടുകയുണ്ടായി. റഷ്യയുടെ ചില വൈരികളായ അമേരിക്ക പോലും ഈ അഭിപ്രായത്തിന് പിന്തുണയേകി. ഈ G7 ഉച്ചകോടിയുടെ അജണ്ട എന്നത് സുദീർഘമായതും വളരെ വൈവിധ്യമുള്ളതും ആണ് എന്നാണ് അമേരിക്ക ഈ കാര്യത്തിൽ അഭിപ്രായപ്പെട്ടത്. 2 ദിവസങ്ങളിലായി ഊർജം, ഭക്ഷ്യസുരക്ഷ, ആരോഗ്യം, ജനാധിപത്യം, ലിംഗസമത്വം എന്നിവയെപ്പറ്റിയുള്ള ചർച്ചകളിൽ 2 സെഷനുകളിൽ G7 രാഷ്ട്രങ്ങളെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ചകൾക്കും ഇതിനിടയിൽ സമയം കണ്ടെത്തും.